ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നോമ്പൊക്കെ തുറന്ന് പെരുന്നാളായില്ലേ? ഇന്നലെ പിന്നെ പെരുന്നാളാവുമെന്നും പറഞ്ഞ് എല്ലാവരും കാത്തിരുന്നു. നാളെപ്പോൾ എന്തായാലും പെരുന്നാളാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് നോമ്പ് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി. ഇന്ന് ലാസ്റ്റത്തെ നോമ്പല്ലേ. അപ്പോൾ പടച്ചോൻ വെച്ചിട്ട് ഇപ്പോൾ ഇക്കൊല്ലത്തെ 30 ദിവസവും എല്ലാവരും ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കലും എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഞാൻ രണ്ട് പുഡിങ്ങും ഉണ്ടാക്കി കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കിക്കാണ്. ഇന്നത്തെ ലാസ്റ്റത്തെ നോമ്പല്ലേ എന്ന് പറഞ്ഞ് നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് നോക്കാം. ഇതാണിപ്പോൾ ഞാൻ ഒരു പുഡിങ് ഉണ്ടാക്കിയത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇനി പെരുന്നാൾക്ക് നാളേക്കൊക്കെ പുഡിങ്ങൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കാണ്ടൊക്കെ ഒന്ന് കഴിച്ചു നോക്കി. നമ്മളിപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ഉണ്ടാക്കിക്കാണ്ടൊക്കെ ഒന്ന് തിന്നു നോക്കാമല്ലോ. അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും വേണ്ട. ഒന്നുമില്ലാതെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പോൾ രണ്ട് പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ചൈന ഗ്രാസ് ഇട്ടിട്ടാണ്, മാങ്ങൻ്റെതാണ്. അപ്പോൾ ഇത് ഞാൻ പാലുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നല്ല തിന്നാനും നല്ല ചാതുമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അയിക്കതാ ഞാനൊരു 1/2 ലിറ്റർ പാല് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ചൊന്നും കൂടെ വരുമ്പോൾ അയിക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിങ്ങനെ കുറേശ്ശെ ഒഴിക്കണത് എന്താ വെച്ചാൽ ഇതിൽ ആട കെട്ടിയിരിക്കണേ. അപ്പോൾ ആട നീക്കി നീക്കി ഇങ്ങനെ പാരുമ്പോൾ അതാണ് കുറച്ച് സ്ലോ ആയിട്ട് വന്നത്. അപ്പോൾ മധുരം നമുക്ക് തോന വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കുക. കുറച്ച് മതിയിച്ചെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. മധുരം വേണം, അപ്പോഴല്ലേ നമുക്ക് പുഡിങ്ങിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിതിന് മുമ്പ് പുഡിങ് വന്നിട്ട് ഇളനീരും പിന്നെ ഇളനീരിൻ്റെ പുഡിങ് വെള്ളത്തിൻ്റെതും ഇളനീർ തേങ്ങൻ്റെതൊക്കെ പുഡിങ്ങൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ ചൈന ഗ്രാസ് ഇട്ടിരുന്നു. അപ്പോൾ ഇത് ഞാൻ അതൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തതാണ്, പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ചതാണ് ഫ്ലേവറിന്. പിന്നെ നമ്മൾ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഈ പാല് നല്ലോണം നമ്മളിങ്ങോട്ട് കുറച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ കുറച്ച് പാല് ഞാൻ എടുത്ത് വെച്ചിരുന്നു. അത് ഇത് വന്നിട്ട് ഒരു 3 സ്പൂണ് കോൺഫ്ലവറാണ്. ഈ 3 സ്പൂണ് കോൺഫ്ലവർക്ക് ഒരു 2 സ്പൂണ് പിന്നെ പാല് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടല്ലാതെ നല്ലോണം ഒന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആ കട്ടല്ലാതെ ഇളക്കി കൊടുക്കുക. നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ആക്കിയിട്ട് പിന്നെ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം പോലെ ആക്കുകയാണ് ചെയ്യുന്നത്. പാലാണ് ഒഴിക്കുന്നത്, വെള്ളമല്ല. അപ്പോൾ അതാ ഞാൻ പിന്നെ ഇനിയിപ്പോൾ അതും കൂടെ തീക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഒഴിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ആ ഒഴിക്കുന്ന ഭാഗം കൊണ്ട് കട്ടാവും. അപ്പോൾ ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പായസത്തിലൊക്കെ ഇടൂല അതുപോലെ. ഇപ്പോൾ ഇതാ ഞാൻ കോൺഫ്ലവർ കലക്കിയതാണ്. ഇതും കൂടെ നീക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ വന്നിട്ട് സിമ്മിലാക്കി കൊടുക്കണം, ഫ്ലെയിം കൂട്ടി കൊടുക്കാനേ പാടില്ല. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ഇങ്ങനെ ആയി കിട്ടും. ഈ ലെവലൊക്കെ ആവുമ്പോൾ നമ്മളൊന്നുകൊണ്ട് കുറുക്കിയിട്ട് ഒന്നുകൊണ്ട് എടുക്കുകയാണ് ചെയ്യണത്. ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ആക്കി കിട്ടാൻ പറ്റൂത്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം വേണമെന്നുള്ള കുറച്ച് കോൺഫ്ലവർ വീട്ടിലുണ്ടായാൽ മതി. പഞ്ചസാര ഏലക്കാപ്പൊടി ഇപ്പോൾ നമുക്ക് വീട്ടിലുള്ളതല്ലേ, അപ്പോൾ ആലും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നമ്മൾ കട്ടി അധികം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കുറുക്കിയെടുക്കുക. നമുക്കിങ്ങനെ വന്നിട്ട് നമുക്ക് തിന്നുമ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ കുള കുളയാനിങ്ങനെ ഒരു ഗ്രേവി മാതിരിയൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലെവലിൽ എടുത്താൽ മതി. ഇനിയിപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ബൗളെടുത്തിട്ട് ഇതിക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കണേ. അപ്പോൾ നെയ്യ് വേണമെന്നില്ല, അത് വിട്ടുപോരും. എന്നാലും ഇതിപ്പോൾ നമ്മളെ ഫായസിൻ്റെ ഡെക്കറേഷനാണിത്. അപ്പോൾ കുറച്ച് ബെറി ഉണ്ടായിരുന്നു, അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ്. അതൊന്ന് ഡെക്കറേഷന് ഓനെ വെച്ചതാണ്. അപ്പോൾ ഇതാ കുറച്ച് ചൂടാറിയിക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഇത് സമയമാവും പറഞ്ഞിട്ട് കുറച്ച് ഇതിൽ ഒഴിച്ചു കൊടുക്കണ ചെയ്യണത്. നമുക്കിങ്ങനെ ഇതുപോലെ ഒരു ട്രേ ആണെങ്കിൽ ട്രേയിലും ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എന്നിട്ട് ചതുരത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് തട്ടി കൊടുത്തുകൊണ്ട് ഒന്ന് ലെവലാക്കിയതാണ്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് നമ്മൾ സാധാ ഫ്രിഡ്ജിൽ വെച്ചതാണ്, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചെടുത്തു. അപ്പോൾ തണുപ്പ് ആയപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്, തണുക്കണം അപ്പോഴേ ടേസ്റ്റ്. അപ്പോൾ അതാ എവിടെ ഒട്ടിയിട്ടില്ല, നല്ല പാത്രത്തേക്ക് കൊട്ടിയപ്പോൾ കറക്റ്റാണ് വന്ന് കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ കാണുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ തോന്നും. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളത് തിന്നുകൊണ്ടേ ഇരിക്കും, അത്രക്ക് ടേസ്റ്റാണത്. നിങ്ങൾ എന്തായാലും 1/2 ലിറ്റർ പാലുണ്ടെങ്കിൽ, ഇപ്പോൾ 1/2 വേണ്ട, 1 ഗ്ലാസ് പാലുണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലാസ്സിലാക്കിയിട്ടും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ഒരു ബൗളുണ്ടെങ്കിൽ ആ ബൗളിലാക്കിയിട്ടും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ചാളൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ്സിനുള്ളത് ഉണ്ടാക്കിയിട്ട് ഗ്ലാസ്സിൽ ആ ബൗളിലൊക്കെ ആക്കിയിട്ട് നമുക്കിങ്ങനെ കൊട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് അത് അതുപോലെ തന്നെ എടുത്തുകൊണ്ട് അങ്ങനെ കഴിക്കും ചെയ്യാം. കാണുമ്പോൾ തന്നെ നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്, ഇങ്ങനെ കുളു കുളുന്നനുണ്ട് ഇങ്ങനെ.
അപ്പൊ ഇനി ഇതിലും നമുക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് കട്ടിയാവുമ്പോൾ തന്നെ ഒഴിച്ച് അപ്പൊ തന്നെ നമ്മൾ എടുത്താലും ഇതിലും ലൂസായിട്ട്. പക്ഷെ ഇതാണ് അതിൻ്റെ അളവ് കറക്റ്റ് നമുക്ക് തിന്നാൻ. ഇതന്നെ പോകുമ്പോൾ വായിലിടുമ്പോഴത്തേന് അങ്ങനെ അലിഞ്ഞു പോവും. ചമക്കാനോ അയ്യുമ്പാനോ കടിക്കാനോ ഒന്നുമില്ല. വായിലിട്ടിങ്ങനെ പല്ലില്ലാത്തവർക്കും നമുക്ക് ഇത് തിന്നാൻ പറ്റും. മുളുങ്ങി അയച്ചാൽ മതി. അത്ര സോഫ്റ്റാണ്, അത്രക്ക് ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലിടുമ്പോൾ തന്നെ ആ മാവ് നമ്മൾ പാലത് ഒഴിക്കുമ്പോൾ തന്നെ നട്ട്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ആക്കിയാൽ നമുക്ക് ഉള്ളിൽ കടിക്കാൻ കിട്ടും. കടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിങ്ങനെ വായിലിട്ട് ഇങ്ങനെ കുളു കുളം തന്നെ തിന്നാൽ മതി. അത്ര ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും ഉണ്ടാക്കി വെക്കൊണ്ട് അടുത്തത് ഞാനൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ കൊണ്ടാണ്. നല്ല അധികം ആരും നാരൊന്നും ഇല്ലാത്ത നല്ല കോമാങ്ങയൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ സൈസ് നല്ല മാങ്ങ എടുത്തിട്ട് നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറൊക്കെ ഇട്ടുകൊണ്ട് കരണ്ടി കൊണ്ട് തന്നെയാണ് ആ തോലും കൊണ്ട് ചീന്തി എടുത്തുകൊണ്ട് നമ്മളിതുപോലെ ആ തോലുമുള്ളതൊക്കെ ഇങ്ങനെ ഒന്ന് വരണ്ടിയിട്ട് ഇതിൽ ആക്കി കൊടുക്കുക. പിന്നെ മാങ്ങൻ്റെ അണ്ടിയല്ലേ, അണ്ടി അതുപോലെ ഒന്ന് കത്തിയെടുക്കേണ്ട. അണ്ടിക്ക് കത്തിയെടുക്കാതെ തന്നെ ഇങ്ങനെ ഒരു സ്പൂണ് വെച്ചുകൊണ്ട് അണ്ടിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വരണ്ടി കൊണ്ട് എടുത്തു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സിയിലൊന്ന് നമ്മൾ അടിച്ചെടുത്തിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം നല്ല നല്ല പേസ്റ്റ് പോലെ ആവും ചെയ്യും. അതിൽ കരടോ നാരോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അതിൽ അത് നല്ല ഇതായി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, എന്തായാലും നമ്മൾ നാരില്ലാത്ത മാങ്ങയാണെങ്കിലും കൂടിയിട്ട് അത് കഷ്ണം പോലെ ഉണ്ടാവും. അപ്പം നല്ലോണം ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനതുപോലെ ഇതിപ്പോൾ ഒരു ഫാന് വെച്ചിട്ടുണ്ട്. ദീക്ക് വന്നിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പം ഈ അരച്ച മാങ്ങ വന്നിട്ട് ഞാൻ ദീക്ക് ഒഴിച്ച് കൊടുത്തേക്കണെന്ന് വെച്ചാൽ, ഞാൻ മൂന്ന് ചെറിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ദീക്ക് അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടുകൊണ്ട് ഒന്ന് കുറുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തിന് ഞാൻ ഇതിലേക്ക് വന്നിട്ട് ഞാൻ ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് നേരം വെള്ളത്തിൽ ഊറാൻ വെച്ചതായിരുന്നു. അപ്പോൾ അത് ഞാൻ അപ്പുറത്ത് ഗ്യാസ് മേൽ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതും വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ പഞ്ചസാര ഒന്നും ഈ മാങ്ങൻ്റെ ജ്യൂസിലൊന്ന് ഉരുകി വരണം. അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുഞ്ഞുമ്പോൾ അതൊക്കെ അതുപോലെ ഒന്നും കൊണ്ട് ഉരുകി ഇങ്ങോട്ട് വന്ന് നല്ല ഒന്നുകൊണ്ട് ഗ്രേവി മാതിരി ആവും. ഇതിപ്പോൾ ചൈന ഗ്രാസാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മളെ പിസ്തൻ്റെ ഒക്കെ പോലെ മാങ്ങൻ്റെ എസൻസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് രണ്ട് തുള്ളി അതിൻ്റെ ഒരു കളറിനും ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് ഞാൻ ഉറ്റിച്ച് കൊടുത്തതാണ്. ഇത് വേണമെന്നില്ല, പക്ഷെ അത് നമ്മൾ കളറല്ല, നമ്മൾ പിസ്തൊക്കെ വെള്ളം കലക്കൂല, അതുപോലെ മാങ്ങൻ്റെ എസൻസാണിത്. അപ്പോൾ ഇതാ നമ്മളെ ചൈന ഗ്രാസ് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ഇതീ ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെ അരിച്ച് ഒഴിച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കട്ട കട്ടായിട്ട് നമ്മളത് എടുക്കുമ്പോൾ കറക്റ്റ് അറിയും അത്. അപ്പോൾ അതൊന്ന് ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഇതുപോലെ നല്ല പെട്ടെന്നൊന്ന് അപ്പൊക്കെ സിമ്മിൽ വെക്കണം. പെട്ടെന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിക്കു ഞാൻ ഒരു നുള്ളു ഏലക്കാപ്പൊടി പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്നാവും, ഒരു അഞ്ച് മിനിറ്റിലൊക്കെ ഉണ്ടാക്കി കിട്ടും. പക്ഷെ പിന്നെ നമുക്ക് തണുത്തുകാണ്ടൊന്ന് തണുപ്പിക്കാനുള്ള ഒരു ടൈം മാത്രമേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ രാവിലെ ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരത്തിനാവും. അപ്പം അതും ഞാനിതുപോലെ ഒരു ബൗളിക്ക് ഇതാ ഈ ലെവൽക്ക് ആയിട്ടുണ്ടത്. ഇങ്ങനെ ആവുമ്പോൾ തന്നെ ആക്കി കിട്ടുന്നത്. ഞാനിപ്പോൾ ഇത് കുറച്ച് കട്ടിക്കാണിത് ഉണ്ടാക്കുന്നത്. നമ്മൾ കുറച്ച് ബലത്തിൽ കുറച്ച് തിന്നണ വരെ കുഴഞ്ഞുകൊണ്ടല്ല, കുറച്ച് കട്ടിക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഇതിലും കുറച്ച് ലൂസാക്കിയാൽ നമുക്ക് ലൂസായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതും നമ്മൾ അതുപോലെ ഫ്രിഡ്ജിലൊന്ന് വെച്ചുകൊണ്ട് ഒന്ന് ഇങ്ങോട്ട് തണുപ്പിച്ചെടുത്തേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ അത് നമുക്കിങ്ങനെ പാത്രത്തേക്ക് ഇങ്ങനെ കൊട്ടി കൊടുത്താൽ ഇതും അതുപോലെ നമുക്കിങ്ങനെ ഇതുപോലെ കിട്ടും. അപ്പം അതിന് മേലൊക്കെ കുറച്ച് ബെറി ഇത് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇതും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് ഇങ്ങനെ മാങ്ങൻ്റെ സീസണൊക്കെ അല്ല, ഇപ്പോൾ മാങ്ങയൊക്കെ കിട്ടുമല്ലോ നമുക്ക്. രണ്ട് ചെറിയൊരു കുഞ്ഞി മാങ്ങ ഉണ്ടായാൽ തന്നെ മതി. നമ്മളെ പൂതിക്കുള്ളതൊക്കെ നമ്മൾ പെരയിലുണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിക്കുക. നല്ല പുളിപ്പും നല്ല ടേസ്റ്റുമാണിത്. മധുരവും എല്ലാം കൂടെ നല്ല മധുരമുള്ള മാങ്ങ വേണം എടുക്കാൻ. അപ്പം നമുക്ക് ആ പുളിപ്പ് വല്ലാതെ അറിയൂല. അപ്പം അങ്ങനെ ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ ഇതാ നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ ആയിട്ടുണ്ട്. ഇന്നത്തെ നോമ്പോടെ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ലാസ്റ്റ് നോമ്പും കൂടെ ഞാൻ വീഡിയോ ഇട്ടത്. എന്തായാലും ഇൻഷാല്ലാ എനിക്ക് ഈ കൊല്ലത്തെ നോമ്പിൻ്റെതും നിസ്കാരത്തിൻ്റെ ഓത്തിൻ്റെതും ആകട്ടെ നോമ്പ് തുറക്കാനും എല്ലാവരും കൂടെ സന്തോഷം പോലെ കൂടാനുള്ള എല്ലാ ഇതും പഠിച്ചവും തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ദോയലും പങ്കെടുത്ത കാരണം കൊണ്ടും എല്ലാവരോടും പ്രാർത്ഥനയും കൊണ്ടാണ് ഇത്രയും ആയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇക്കൊല്ലത്തെ നോമ്പൊക്കെ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ദോശയും ചുട്ടക്കണ് കഞ്ഞിക്കുറുക്കൻ്റെ ഇല പിന്നെ എന്താണ് ഇതും ഉണ്ടാക്കിക്കണ് ഉള്ളിവട ആക്കി ഉണ്ടാക്കിക്കണ് ഇത് മീനാണ്. മീന് വറ്റിച്ച് മുളകിട്ടതാണ് ദോശയ്ക്ക്.
അപ്പൊ ഇതിന് കുറച്ച് കഷ്ണം ഞാൻ പൊരിച്ചും ചെയ്തു. പിന്നെ ഇത് നമ്മളെ വീട്ടിലുള്ള അടക്കാപ്പായം തന്നെയാണ്, അതൊന്ന് ജ്യൂസ് അടിച്ചു പാലില് ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ഇട്ടിട്ട്. പിന്നെ കുറച്ച് മുസമ്പി ഇരുന്നീന്ന്, ആ മുസമ്പി ഒന്ന് ജ്യൂസ് അടിച്ചു. ഇനിയിപ്പോൾ നാളെ നാട്ടിലേക്കൊക്കെ പോകാൻ നിൽക്കണ, അപ്പം പിന്നെ അതൊക്കെ ഒന്ന് കാലിയാക്കാമെന്നും പറഞ്ഞിക്കാണ്ട് ഇന്നത്തെ ലാസ്റ്റ് അല്ലേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മളെ മരത്തുമുണ്ടായ നമ്മളെ ഇതാണത്, എന്താണ് ബട്ടറാണത്. അപ്പം രണ്ട് മൂന്നെണ്ണം കിട്ടിയത് അരിയിലിട്ട് വെച്ചതെന്നാണ് ഞാൻ കാണിച്ചിരുന്നില്ല. അപ്പം അത് പഴുത്തിന്നു. അപ്പം അതും ഇട്ടുകാണ്ട് അതിൽ ഫ്രൂട്ട്സ് ആക്കി ഉണ്ടാക്കിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞു. ഇതാ കുട്ടികളെല്ലാവരും കൂടെ അപ്പം മൈലാഞ്ചി ഇട്ട് കുത്തിർക്കണേ. അപ്പം വീഡിയോ ഇഷ്ടമായിച്ചെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അസ്സലാമു അലൈക്കും.